രണ്ടുപേരും ഉറ്റ സുഹൃത്തുക്കളാണ്. അതേപോലെ തന്നെ ഒരേ കാലഘട്ടത്തിൽ പഠിച്ചു, ഒരേ കാലഘട്ടത്തിൽ ഒരേപോലെ തന്നെ സിനിമ സ്വപ്നങ്ങൾ കണ്ടു. അതിലൊരാൾ മറ്റേയാളെ വെച്ച് സിനിമ എടുക്കുന്നു, അത് സൂപ്പർ ഹിറ്റ് ആവുന്നു. എന്ത് രസമാണല്ലേ. സ്കൂള് തൊട്ടുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങളെല്ലാം, പ്രിയദർശനായാലും എം ജി ശിവകുമാർ ആയാലും. അപ്പം ഒന്നിച്ച് എൻ്റെ ജൂനിയറാണ് 4-5 വർഷത്തിൻ്റെ, പക്ഷെ അന്ന് തൊട്ടേ ഒരു ബന്ധമുണ്ട്. ഇന്നും സിനിമയിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇനി നോക്കട്ടെ ഇവിടെ എത്രയോ പ്രൊഡ്യൂസർ. മോഹൻലാലിനെ വെച്ച് 5 സിനിമ എടുക്കാൻ ഭാഗ്യമുണ്ടായ പ്രൊഡ്യൂസറാണ് ഞാൻ. ആ രീതിയിൽ എനിക്കൊരു അതിനപ്പുറം എന്ത് വേണം എനിക്ക് അഭിമാനിക്കാനായിട്ട്. കൂടുതൽ വിശേഷങ്ങൾ പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2-3 കഥകൾ പറയാമോ ലാലേട്ടൻ്റെ? പബ്ലിക്കായിട്ട് പറയണോ? അങ്ങനെയൊന്നുമില്ല, ആർക്കും അറിയാൻ പറ്റാത്ത, ആരും അറിയാൻ പറ്റാത്ത സമയമാണ്. എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരും, ഒന്നാണ് നമ്മൾ എന്നുള്ള സിനിമയുടെ സമയത്ത് അവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് നമ്മൾ വർക്കല ഗസ്റ്റ് ഹൗസിലോട്ട് വരുമ്പോൾ ഞങ്ങളുടെ നേരത്തെ തീർന്നു, അതോ വേറെ ഉച്ചയ്ക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു 10 മണിക്ക് അവിടെ വരുമ്പോൾ കാണുന്നത്, ആ പ്രൊഡക്ഷനിലുള്ള ഒരാൾ താഴത്തുള്ള ഏതോ ഒരു പെൺകുട്ടികളെ കൈ കയറി പിടിക്കുക, അത് ആദിവാസിയോ ഊമയൊക്കെ ആയിരുന്നു ആ കുട്ടി, ആ കുട്ടിയൊക്കെ കൈ പിടിച്ചിട്ട് ആ തുറയിലുള്ളവർ വന്നിട്ട് ഒരു 6-7 സൈസുള്ള ആൾക്കാർ വന്നിട്ട് അയാളെ ഇട്ട് അടിക്കും. എനിക്കറിയാം മൺമട്ടിയുടെ ഒക്കെ കൈയിട്ട് അയാളെ അടിക്കുന്നത്, ഞാൻ ചത്തുപോലെയെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ പോലീസിനെ ഫോൺ ചെയ്യാൻ പോകുന്നു, ലാല അവർ തുറന്ന് ചെയ്യരുത്, നമുക്ക് പോലീസുമായിട്ട് ഇങ്ങനെ ഒരാളെ തല്ലി കൊരുന്നു. അപ്പം അതിൽ വരുന്ന നീ ആരാ ചോദിക്കാൻ ചോദിച്ചു. പിന്നെ അവിടുത്തെ കളർ മാറി, ആ 6 തടിയന്മാരെയും മോഹൻലാൽ ഗുസ്തി മുറയിൽ എടുത്ത് മറച്ചിട്ടു. അവർക്കറിയാം ഇത് പഴയ യൂണിവേഴ്സിറ്റി റെസ്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു എന്നുള്ള കാര്യമൊക്കെ. പക്ഷേ അതുകൊണ്ടൊരു ഗുണമുണ്ടായി, പോലീസ് വന്നപ്പോഴത്തേക്ക് ആ കുറ്റം ചെയ്ത പ്രതിയെ ജീവനോട് കിട്ടി, അല്ലെങ്കിൽ ആ തുറയിലുള്ളവർ അന്ന് കൊല്ലുമായിരുന്നു. ഗ്രേറ്റ്. അപ്പം അന്നത്തോടുകൂടി എനിക്ക് മോഹൻലാലിൻ്റെ ആരോഗ്യപരമായിട്ട് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ബഹുമാനം കൂടുതലാണ്. നമ്മളാരും കേൾക്കാത്ത ഒരു കഥയായി പോയി. ഇതുപോലെ രാജചേട്ടനെ പറ്റി ഒരുപാട് കഥകളുണ്ട്, പക്ഷെ അതിൽ ഉപരി അദ്ദേഹത്തിന്റെ സിനിമകളിൽ 5 സിനിമ അഭിനയിച്ചു എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ സിനിമ അല്ല അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു സിനിമയായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല, അതൊരു പിക്നിക് പോലെയാണ്. ഇപ്പൊ ഈ എ ഓട്ടോ എന്ന് പറയുന്ന ചിത്രമൊക്കെ ഞങ്ങൾ കാലിക്കറ്റിൽ ഷൂട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ ഓട്ടോ ഓടിച്ചാണ് ലൊക്കേഷനിലേക്ക് പോകുന്നത്. KL 11636 അങ്ങനെ എന്തായിരുന്നു എൻ്റെ ഓട്ടോറിക്ഷ നമ്പർ ഞാൻ ഓർക്കുന്നു. എല്ലാ ദിവസവും നമ്മൾ രാവിലെ ഓട്ടോറിക്ഷ ഓടിച്ചാണ് പോകുന്നത് കാലിക്കറ്റ്. മറ്റന്നാ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നുണ്ട്. അപ്പം മദുരാശിയിൽ നിന്ന് വണ്ടി, അതിനുള്ള അക്സസറീസ് ഉണ്ടല്ലോ, ആർട്ടിസ്റ്റിന്റെ ചെയർ, പ്രൊഡക്ഷനിലെ പാത്രങ്ങൾ, അത് ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം അത് എത്തിയോ എത്തിയോ എന്നൊക്കെ ഞാൻ വിളിച്ചു ചോദിക്കുന്നു. അന്ന് മൊബൈൽ ഇല്ലാത്തൊരു കാലഘട്ടമാണല്ലോ. പിന്നെ കേൾക്കുന്നത് വണ്ടി വരുന്ന വഴിക്ക് തമിഴ്നാട് ദിണ്ടുക്കൽ ഏതോ ഒരു ഭാഗത്ത് വന്നിട്ട് ആ വണ്ടി മറിഞ്ഞു, ഈ കംപ്ലീറ്റ് പാത്രങ്ങളും ചണങ്ങി, അതുമായി അതിലൊരാൾ മരിക്കുകയും കൂടെ ചെയ്തു, ഒരു പയ്യൻ തമിഴ്നാട്ടിൽ നിന്ന് പാത്രം. ഞാൻ ആകെ തളർന്നു. പിറ്റേന്ന് ഏത് തളർന്നു എന്ന് വെച്ചാൽ പ്രൊഡക്ഷന് പാത്രങ്ങളില്ല എന്നുള്ളത്, അതൊക്കെ നമ്മൾ ആ പിറ്റേ ദിവസം അറിഞ്ഞു. പക്ഷേ ഒരു പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വണ്ടി മറിഞ്ഞു, ഒരാൾ മരിച്ചു, ഞാൻ ആകെ തളർന്നു. ദൈവമേ ഇതൊരു നെഗറ്റീവ് ആണോന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലുമല്ല, എല്ലാം പോസിറ്റീവാണ് രാജു, നല്ല ഈശ്വരവിശ്വാസത്തോടെ നന്നായിട്ട് ചെയ്താൽ മതി. അങ്ങനെയാണ് പടം തുടങ്ങുമ്പോൾ എനിക്ക് തുടങ്ങുന്നൊരു തലേ ദിവസം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആശ്വസിപ്പിച്ചു. പക്ഷെ അതുപോലെ തന്നെ, പക്ഷേ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടം മലയാളത്തിലെ സൂപ്പർ ഹിറ്റാവുന്നു. എനിക്ക് അത് മാത്രമല്ല, പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പി കെ ആർ പിള്ള എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പടം ഇപ്പോൾ റിലീസ് ചെയ്യേണ്ട, അക്കരെ എന്നൊരു അല്ല അക്കരെ അക്കരെ എന്നുള്ള പ്രിയദർശൻ പടമുണ്ട്, ജോഷി സാറിൻ്റെ നമ്പർ 20 മെറ്റാസ്മയിലുണ്ട്, കടത്തനാടൻ അമ്പാടിയുണ്ട്, അങ്ങനെ ഒരു 7 പടങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ ആ 7 പടങ്ങളിൽ 6 എണ്ണത്തിൽ ഞാനുണ്ട് അഭിനയിക്കുന്നതാണ്. പക്ഷേ ഈ പടങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ തന്നെ ഇറക്കണം, അല്ല വേറൊരു സമയം പേടിച്ച് മാറ്റത്. എൻ്റെ ഒറ്റ റിസ്കിൻ്റെ പുറത്താണ് അന്ന് ഇത്രയും വലിയ എല്ലാ മിക്കവാറും പടം മോഹൻലാലുണ്ടല്ലോ ഇതിലൊക്കെ, ഈ ഒരു റിസ്കിൻ്റെ പുറത്താണ് ആ പടങ്ങളുടെ കൂട്ടത്തിൽ ഇറങ്ങുന്നത്. പക്ഷേ ആ പടങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് ആ വർഷത്തെ സൂപ്പർ ഹിറ്റ് സിനിമയായിട്ടെ. അത് ഞാൻ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചില സമയത്തെ ചില തീരുമാനങ്ങളുണ്ട്, അതാണ് ആ തീരുമാനമാണ് ചിലപ്പോൾ നമ്മളെ നന്മയിലേക്ക് കൊണ്ടുപോകുന്നത്. അത് എടുക്കാനായിട്ട് തോന്നുന്നില്ല, അതാണ് കറക്റ്റ്. അങ്ങനെ തോന്നിയാണ് അന്ന് ആ സമയം റിലീസ് മാറ്റി വെക്കുകയൊക്കെ ചെയ്തെങ്കിൽ ചിലപ്പം വേറെ രീതിയിലൊക്കെ ആകുമായിരുന്നു. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ അല്ലേ.